ഓക്കെ, എന്തായാലും നമ്മൾ അടുത്ത ഗോസിപ്പിലേക്ക് പോകാം. അടുത്ത് ഇപ്പൊ ആരെ കുറ്റം പറയും? ഹിന്ദിക്കാരെ കുറ്റം പറയും, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ പറയാം, എനിക്ക് ഹൃതിക് റോഷനെ കുറ്റം പറയണേ. ഹൃതിക് റോഷന്റെ പ്രശ്നം എന്താ? കങ്കണയുമായിട്ടുള്ള കങ്കണ എന്താണ്? കങ്കണക്കെതിരെ ഹൃതിക് റോഷൻ എന്തോ? ഞാൻ പറഞ്ഞു, കങ്കണ ഹൃതിക് റോഷന്റെ മുൻകാമുകിയാണെന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ എന്തൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിന്റെ ഇടയിൽ എന്തുകൊണ്ട് ഹൃതിക് റോഷൻ ഒരാളെയും കൂടി വലിച്ചിട്ടു? ഹൃതിക് റോഷൻ ആണോ വലിച്ചിട്ടത്? ആയിരിക്കും, പറയാൻ പറ്റില്ല. ഹൃതിക് റോഷൻ ഇത് പറയാണ്ട് അല്ല, പബ്ലിക് ന്യൂസ് ആണ്. ബൈ ദി വേ, നിക്കുന്ന സമയത്ത് വീണ്ടും പൊക്കിക്കൊണ്ട് വരുന്നതാണ് ആര്? ഹൃതിക് റോഷന്റെ അച്ഛൻ. അല്ലെങ്കിൽ ഈ യൂത്തിന്റെ ഇടയിൽ എന്തുകൊണ്ട് ഈ അച്ഛന്മാരൊക്കെ കൊണ്ടുവരുന്നു? അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രശ്നം നമ്മൾ തീർത്ത പോലെ നമ്മളെ കൊണ്ട് തീർക്കാൻ കഴിയാത്ത ചില സന്ദർഭങ്ങൾ. പക്ഷെ എന്താ നാണക്കേടാണ് ഇത്ര വലിയ സെലിബ്രിറ്റി ആയിട്ട്? ഹൃതിക്കിനെ കണ്ടു കഴിഞ്ഞപ്പം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഗോസിപ്പിന്റെ ഒരു ഇത് പറയാം. കങ്കണ എന്തുകൊണ്ടാണ് ഹൃതിക്കിനെ സ്നേഹിക്കുന്നത്? കങ്കണക്ക് സ്വന്തമായിട്ട് എനിക്ക് ഹൃതിക്കിന്റെ ഡാൻസ് ഇഷ്ടമാണ്. കങ്കണക്ക് സ്വന്തമായിട്ട് ബോഡി ഇല്ല, മറ്റേ കണ്ണാടിക്ക് മുമ്പിൽ നോക്കിയാ പോലായിരുന്നു. അതല്ലാതെ എന്തിനു വേണ്ടിട്ടാണ് ഹൃതിക്കിനെ സ്നേഹിക്കുന്നത്? ഹൃതിക്ക് സ്നേഹിക്കുന്നില്ല, പക്ഷെ ഹൃതിക്കിനെ കങ്കണ സ്നേഹിക്കുന്നു. കങ്കണ അത് പരസ്യമായിട്ട് പറയുകയും ചെയ്തു. അതുകൊണ്ടാണോ ഇവർ രണ്ടുപേരും പിണങ്ങിയത്? നമ്മുടെ ഹൃതിക്കും വൈഫും. യെസ്. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്ക് നടക്കുന്ന സമയത്ത് ഈ പ്രശ്നം ഒന്ന് ഒതുക്കി തീർക്കാൻ വേണ്ടി ഹൃതിക്കിന്റെ അച്ഛൻ രംഗത്തെത്തിയിരിക്കുകയാണ്. സാധാരണ രീതിയിൽ ഇപ്പം കങ്കണ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് എന്തിനാണ് ഞങ്ങളുടെ ഒരു പ്രശ്നത്തിൽ നിങ്ങൾ വരുന്നത്, അച്ഛൻ എന്തിനു വരുന്നു എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ വേറെ കാര്യം കങ്കണോട് തിരിച്ചു ചോദിക്കാണ്ട് നമുക്ക് സ്വന്തം മോന്റെ പ്രശ്നത്തിൽ അടുത്ത വീട്ടിൽ തോമൻ ചേട്ടനോട് ഞങ്ങളെ കാര്യം ഇങ്ങനെയാണ്. എന്റെ പ്രശ്നമാണ്, എന്റെ അപ്പനല്ലേ ഇടപെടുന്നത്, അല്ലെ അപ്പുറത്തെ വീട്ടിൽ ചേട്ടനോട് വിടും. ഇല്ലല്ലോ, ഞാനും സബാനയുടെ ഒരു പ്രശ്നമില്ല. അപ്പൊ എന്തായാലും ഹൃതിക്കിന്റെ ഈ പ്രശ്നം ഇങ്ങനെ ഗംഭീരമായിട്ട് നടക്കാണ്. ഹൃതിക്കിനെ കേസ് കൊടുക്കുന്നു, തീവണ്ടി ഓടിക്കണം ഇങ്ങനെ പിടിച്ചിട്ട്. ഇവിടെ വളഞ്ഞോളം ഞാൻ കേസ് പോയി. അപ്പൊ കങ്കണയും ഹൃതിക്കിനെതിരെ ഒരു കേസ് കൊടുത്തു. കങ്കണയ്ക്ക് എന്തോ മെയിൽ അയച്ചു ഹൃതിക്ക് കേട്ട രീതിയില്. പക്ഷെ ഹൃതിക്ക് പറയുന്നതെന്നറിയോ, ചെക്കനോട് പെൺകുട്ടി സൈറ്റ് അടിച്ചു പറയും, ആരെങ്കിലും രണ്ട് ചേട്ടനോട് ചേട്ടാ സൈറ്റ് അടിച്ചു പറയും, അയ്യോ ചേട്ടാ ഞാൻ കണ്ടിട്ടേ ഇല്ല ആ പെൺകുട്ടി എപ്പോ നിന്നു എന്ന് ചോദിക്കും. വേറെ കാര്യമുണ്ട്, ഹൃതിക്ക് ആ മെയിലടി ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അത് ചെയ്തത് കങ്കണ തന്നെ ആകാനാണ് സാധ്യത. ഒരിക്കലല്ല, കങ്കണ തന്നെ മെയിലടി ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് കങ്കണ മെയിലേക്ക് ഒരു മെയിൽ അയച്ചിട്ട് ഡിറ്റക്ടീവ് ആയോ? ഇതൊക്കെ ബുദ്ധി ചിന്തിക്കണം, മനസ്സിലായോ? ഇത്രയൊക്കെ ബുദ്ധിയുണ്ട്, മുടി വെട്ടണ്ടോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത്രയും വിദ്യാഭ്യാസവും വിവരവും ഇത്രയൊക്കെ അറിവുള്ള ഹൃതിക്ക് സ്വന്തം മെയിലിൽ നിന്ന് കങ്കണയ്ക്ക് ഇങ്ങനെ ഒരു രീതിയിലുള്ള മെയിൽ അയക്കോ? നീ തോന്നുന്നുണ്ടോ? അത് ചിന്തിക്കണം. അതുമല്ല, ഹൃതിക്ക് ഓൾറെഡി കങ്കണക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടേക്കാണ്. അതിനുശേഷം ഇങ്ങനെ ഒരു മെയിൽ അയച്ച് അവളെന്തോ ഉറപ്പ് കങ്കണ അയച്ചെന്ന്? ഏത് ഇത് ഇപ്പൊ പറഞ്ഞ കാര്യം, ഹൃതിക്കിന് മെസ്സേജ് ഐ മീൻ മെയിൽ അയച്ചു? ഹൃതിക്കിനല്ല, ഹൃതിക്ക് മെയിൽ അയച്ചു. അതിനു മുമ്പ് കങ്കണ പറഞ്ഞു ഹൃതിക്ക് എന്റെ കാമുകനാണെന്ന് പറഞ്ഞപ്പോ ഹൃതിക് കൊണ്ട് കേസ് കൊടുത്തു. അതിനുശേഷമാണ് ഈ മെയിൽ കിട്ടിയത് കങ്കണയ്ക്ക്. ഒരിക്കലും ഹൃതിക്ക് അങ്ങനെ മണ്ടത്തരം ചെയ്യില്ല, കാരണം അത് കൂടുതലൊരു കേസ് പ്രശ്നമായല്ലോ. ഹൃതിക്ക് പറയുന്നത് ചെയ്തിട്ടില്ല, അത് അവള് തന്നെ ക്രിയേറ്റ് ചെയ്ത് അവള് തന്നെ അയച്ചത്. അങ്ങനെ ചില വേഷോ എന്താണ് പറയാ, ആലിയന്റെ പ്രണയമൊക്കെ തകർന്നായിരുന്നല്ലോ. ആലിയന്റെ പ്രണയം തകർന്നു, ഇതിനിടയ്ക്ക് വേറെ എന്തായിരുന്നു? കത്രീനയുടെ പ്രണയം തകർന്നല്ലോ അല്ലേ? ഈ ആലിയുടെ പ്രണയം തകർത്ത കത്രീനയാന്ന് പറയുന്നുണ്ടല്ലോ. എനിക്കറിയില്ല, ഞാൻ പക്ഷെ കാലചഷ്മ കണ്ടപ്പോഴേക്കും എനിക്ക് അവിടെ നിന്ന് ഒരു കെമിസ്ട്രിയും പഠിച്ചൊക്കെ ഫീൽ ചെയ്തു. കത്രീനയും തമ്മിൽ നല്ല മാച്ച് ആയിരുന്നു. അല്ല, പക്ഷെ എനിക്ക് കത്രീനയും സിദ്ധാർത്ഥവും മാച്ചിങ് ആയി തോന്നിയ. അത് തീർന്നല്ല, ഇല്ല, കത്രീനയും സിദ്ധാർത്ഥവും. കത്രീനയും സിദ്ധാർത്ഥവും ഏത് അങ്ങനെയായിപ്പോ ആർന്നില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ആലിയനെ സിദ്ധാർത്ഥിൽ നിന്ന് അകറ്റി മാറ്റിയത് കത്രീനയാന്നൊരു സംസാരം. നമുക്ക് തിരിച്ചും പറയാലോ, രൺബീറിന് രൺബീറിന് നമുക്ക് വേണ്ടിയില്ലല്ലോ. തിരിച്ചാലിയെ രൺബീറിനെ ചാലാക്കുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് പക്ഷേ
കത്രീന സിദ്ധാർത്ഥുമായിട്ട് എന്തൊക്കെയോ ഇടപാടുകൾ തുടങ്ങി. കായും കെയും എസ്എംഎ ഒക്കെ ശരിക്കും പറഞ്ഞു വന്നാൽ ഇപ്പൊ ന്യൂസ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കത്രീനയും സിദ്ധാർത്ഥും അഫെയറാണ്. സിദ്ധാർത്ഥന്റെ മുൻ കാമുകിയായിരുന്ന ആലിയ ഈയും സിദ്ധാർത്ഥം തമ്മിലുള്ള ബന്ധം തകർക്കാനുള്ള കാരണം കത്രീനയാണ്. കാമുകിനെ കണ്ട് കൂട്ടുകാരുടെ കാമുകിനെ കണ്ട് സഖി എനിക്ക് കാലചശ്മ കണ്ടപ്പോഴേ എനിക്ക് തോന്നി കാലചശ്മ ഇട്ടിട്ട് വീതി അവസാനം കരുതറിയോ കൂട്ടുകാരിയുടെ ഇപ്പം നിനക്കൊരു കാമുകനും കാമുകനും പോട്ടടി നിനക്കൊരു കാമുകനുണ്ട് അപ്പൊ ചെക്കന് പറ്റില്ല പോട്ടില്ല അപ്പൊ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നിനക്കൊരു കൂട്ടുകാരി നിന്റെ കൂട്ടത്തിൽ ചാനൽ വർക്ക് ചെയ്യുന്നില്ല എനിക്ക് ചെക്കനില്ലല്ലോ വരുമ്പോഴല്ലേ എനിക്ക് താടി മീശ ഇഷ്ടമില്ല ആണായ അവന്റെ ഏറ്റവും വലിയ കാര്യമാണ് താടി മീശ താടി മീശ ഇഷ്ടമില്ല താടി മീശ ഇഷ്ടമില്ല താടി മീശ ഇഷ്ടമില്ല അല്ല നിങ്ങൾ നിങ്ങൾ തന്നെ പറ ആണുങ്ങൾക്ക് ആണാണെന്ന് കാണണമെങ്കിൽ അതിന്റെ ഒരു ലക്ഷ്യമാണ് താടി മീശ അതില്ലാതെ ക്ലീൻ ഷേവ് ചെയ്ത് ഇങ്ങനെ പട്ടാളക്കാർക്കൊക്കെ താടി മീശ അവര് നല്ല ട്രിം അടിച്ച് നിന്നോ എന്നെ ഭംഗിയായിരിക്കുന്നു എന്റെ ആയിരിക്കില്ല സൂക്ഷിച്ചോളൂ ആൾക്കാർ മഹാപെശകാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് സ്വന്തം കാമുകിന്റെ സ്വന്തം കൂട്ടുകാരിന്റെ കൂട്ടുകാരിനെയും കാമുകനെയും തമ്മിൽ തെറ്റിച്ച് ആ ഗ്യാപ്പിൽ കേറി ഗോൾ അടിച്ചു. ഇങ്ങനെയാണ് സ്വാഭാവികം മലയാളത്തിൽ സംഭവിക്കുന്നുണ്ടല്ലോ. നമ്മുടെ കുട്ടിയുടെ ജീവിതത്തിൽ വരെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ഗോസിപ്പിടെ പോയിട്ട് കൊറേ നേരം നോക്കൊണ്ട് നിൽക്കുകയാണ് സഭ എന്തോ പറയാനുണ്ട് എന്നാടി പറഞ്ഞോ കുട്ടി നിക്കാണ് തുടങ്ങുമ്പോ ഞാൻ പറയുള്ളൂ ഞാനേ പറയുള്ളൂ പറഞ്ഞോണ്ടി പറഞ്ഞു ഞാൻ വിട്ടു വന്നിരിക്കണം ഇല്ല ഞാൻ പറയില്ല ഞാൻ വിട്ടു വന്നിരിക്കണം എനിക്ക് നിക്കറിയാം പറഞ്ഞു വന്നത് നമ്മുടെ പ്രിയങ്ക ചോപ്ര നമ്മുടെ ഒരു അന്താരാഷ്ട്ര ഒരു വിമാനത്താവളത്തിൽ എനിക്കറിയില്ല നമ്മുടെ അനുശ്രീ മലയാളത്തിലെ നടിക്ക് തിരുവനന്തപുരം എയർപോർട്ടിൽ പോയിട്ട് ഒരു ചായയും രണ്ട് പരിപ്പോടെയും കഴിച്ചപ്പോ ഞാൻ പ്രിയങ്ക എയർപോർട്ടിൽ പോയി വിചാരിച്ചു എന്തായാലും ആ പ്രശ്നം കഴിഞ്ഞു നിന്നിട്ടോ അനുശ്രീ ആ കടക്കെതിരെ എന്തോ അന്വേഷണം ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും 65 സെക്കൻഡിന്റെ ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്ത് വീഡിയോ എന്നും കൂടി പറ അത് ഭയങ്കര വളരെ അങ്ങനെ ഒരു ഡ്രസ് ഒക്കെ ഇട്ടൊരു പെങ്കുച്ച് ഒരാളെ വല്ലാണ്ട് അങ്ങ് ഡീപ്പായിട്ട് കിസ് ചെയ്യുന്ന ഒരു സീനാണ് എന്നടി ഒന്നുമില്ല അയ്യേ അപ്പൊ എന്തായാലും എന്താണ് പറയാ അങ്ങനെ ഒരു ചുംബനം കാണിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് നമുക്കൊരു ആഗ്രഹം വന്നത് ഈ കരച്ചിലൊക്കെ കരച്ചിലൊക്കെ ഒഴിവാക്കിയിട്ട് മലയാളത്തിൽ എങ്ങനെ കൊണ്ടുവരണം എനിക്ക് മതി എന്റെ അമ്മ 7 മണിയാക്കി തുറന്നു വെച്ച് കരയും കഴിഞ്ഞ ദിവസം വീട്ടിലും ഇതേപോലെ സംഭവിച്ചു വീട്ടിലും ഞാൻ ദിവസം വീട്ടില് ഒരു 7 മണിക്ക് 8:30 ആ സമയത്ത് ആ ഒരു ടൈമില് ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സീരിയൽ ഏതാന്ന് അറിയോ ഞാൻ തുറന്നു പറയാം ചന്ദനമഴ അപ്പൊ എന്നെ എപ്പോഴും കഴിച്ചില്ലേ 365 ദിവസവും കഴിച്ചില്ലോ എനിക്കറിയാമല്ലോ എന്തായാലും ഞാൻ വീട്ടിൽ ചെല്ലുമ്പോണ്ടല്ലോ അമ്മ സോഫയിൽ അമ്മ കരയുന്നുണ്ട് പപ്പ ബാക്കിൽ നിന്ന് ചിരിക്കുന്നുണ്ട് ഞാൻ എന്ത് സംഭവിച്ചു ഇനി പപ്പ പോലും പറഞ്ഞു അവന് അങ്ങനെ സംഭവിക്കുന്നതല്ലോ അങ്ങനെ പപ്പ അങ്ങനെ ഒന്നും പറയാറില്ലല്ലോ എന്ന് ചോദിച്ചു ഞാൻ വെച്ചാൽ എന്താ അമ്മ അപ്പൊ അപ്പൊ പറയാം നോക്കത് അവിടെ ഇതുകൊണ്ടും സീനാണ് പെങ്കുച്ച് കറിയുന്നത് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് അതുപോലുള്ള കോളിംഗോ പോലത്തെ സീരിയലൊക്കെ ചുംബനൊക്കെ നേരത്തെ പണ്ടൊക്കെ എനിക്ക് നേരത്തെ സീരിയൽ അഭിനയിക്കാൻ കുറെ ഫോൺ കോൾസ് വന്നു അഭിനയിക്കാൻ
അപ്പൊ അങ്ങനെ വിളി വന്ന സമയത്ത് ഞാൻ പോയിരുന്ന കാരണം എന്താ ഈ കരയണല്ലോ എന്ന് ഓർത്ത് മാത്രം പെൺപിള്ളേരെല്ലാം കരയുന്നു ആണുങ്ങളൊക്കെ മറ്റേ ഇങ്ങനെ നിൽക്കുന്നു സീരിയൽ കണ്ടിട്ടില്ലേ സീരിയലത്ത് അങ്ങനെയാണ് ആമ്പിളർക്കൊന്നും ഒരു വരയില്ല ആണുങ്ങൾക്കൊന്നും ഒരു വരയില്ല സീരിയസ്ലി അപ്പൊ അത് ഇഷ്ടമില്ലാത്തോണ്ട് പോവായിരുന്നെ പക്ഷെ ഈ കോട്ടിങ് പോലത്തെ സീരിയലൊക്കെ വരുവാണെങ്കിൽ അപ്പൊ എന്തായാലും നമ്മൾ ഈ ഗോസിപ്പിടെ വരുമ്പോ നല്ലൊരു പാട്ടുണ്ട് പോടുത് അപ്പൊ എന്തായാലും നമ്മള് ഒരുപാട് ഗോസിപ്പുകളൊക്കെ പറഞ്ഞു ഒരുപാട് രസകരമായ രീതിയിൽ കാര്യങ്ങളൊക്കെ ആൾക്കൂടെ പുളകം കൊണ്ട് ഇങ്ങനെ നിന്നോണ്ടിരിക്കുകയാണ് അപ്പൊ അതേ നേരം ഞാൻ നിന്നതിനെ ശരിയാവില്ല അതുകൊണ്ട് നമുക്ക് വേഗം പോകണ്ടാണ് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എന്റെ വിധിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല വിധി ചില മാരണങ്ങൾ അങ്ങനെയാണ് അപ്പൊ എന്തായാലും അടുത്ത ആഴ്ച നമുക്ക് ഒരുപാട് കോച്ചിങ്ങുകളായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ.